ബസലിക്ക ഈ ചാപ്പലിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. വൈദികരുടെ മധ്യസ്ഥൻ എന്നാണ് വിശുദ്ധനെ അറിയപ്പെടുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുമ്പസാര കൂട്ടിലെ രക്തസാക്ഷി എന്ന വിശേഷണം ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വിശുദ്ധന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടുത്തെ ബസലിക്കയിലാണ്. ഇത് ഈ ബസലിക്ക ഉള്ളത് ഫ്രാൻസിലെ ആർസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇറ്റലിയിൽ നിന്ന് ഏകദേശം നല്ല ദൂരമുണ്ട് ഇവിടെ എത്താനായിട്ട്. വിശുദ്ധൻ്റെ ഭൗതിക ശരീരം കാണാനും പ്രാർത്ഥിക്കാനുമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയിലൂടെ ബാക്കി ബസലിക്കയുടെ മറ്റ് കാഴ്ചകളും വിശുദ്ധൻ്റെ ചെറിയ ചരിത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വിശുദ്ധൻ്റെ ഹാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 1786 May 8 ഫ്രാൻസിലെ ഡാർഡെല്ലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മാത്യു വിയാനിയും മരിയ വിയാനിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. അവർക്ക് 6 മക്കളാണ് ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായി സഭയും പുരോഹിതന്മാരും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന ആ കാലത്ത് ഒളി സങ്കേതത്തിലായിരുന്നു വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നത്. ജോൺ മരിയ വിയാനിയുടെ മാമോദീസായും ആദ്യ കുർബാന സ്വീകരണവുമെല്ലാം വീടിനുള്ളിൽ രഹസ്യമായിട്ടാണ് നിർവഹിക്കപ്പെട്ടത്. ഫ്രഞ്ച് വിപ്ലവം വിദ്യാഭ്യാസ രംഗത്തെയും തകർത്തു കളഞ്ഞതിനാൽ ഔപചാരികമായ വിദ്യാഭ്യാസം നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മൂത്ത സഹോദരിയാണ് എഴുതുവാനും വായിക്കുവാനും അത്യാവശ്യം വേണ്ട കണക്കുകളും പഠിപ്പിച്ചത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വിശുദ്ധന് വേണ്ടി എഴുതി സമർപ്പിക്കാവുന്നതാണ്. ഇത് ഗാർഡൻ ആണ്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. പിന്നെ അവിടുന്ന് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. മ്യൂസിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. 19 വയസ്സിലാണ് അദ്ദേഹം വൈദിക പരിശീലനത്തിനായി അയക്കപ്പെട്ടത്. പഠനം അദ്ദേഹത്തിനൊരു വലിയ പ്രശ്നമായി തീർന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അഗാധമായ എളിമയും ദൈവഭക്തിയുമാണ് അദ്ദേഹത്തെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്താൻ കാരണമായത്. ഇത് വിശുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻസ് ഉണ്ട്, എല്ലാം കാണാനായിട്ടുണ്ട്. ഓരോ സൈഡിലേക്കും എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നുള്ള ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ചാപ്പൽ ഓഫ് ദ ഹാർട്ട് അതാണ് നമ്മൾ ആദ്യം കണ്ടത്. നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ട് വന്നേ. പിന്നെ ഉള്ളത് മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ബസലിക്കയാണ്. അത് ഈ പള്ളിയുടെ അകത്താണ് ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ബസലിക്ക. നമുക്ക് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ പുറത്തെ കാഴ്ചകളും കൂടെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇതിന് ശേഷം അകത്തെ പള്ളിയിലെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ലോകദൃഷ്ടിയിൽ ഒരു വൈദികന് വേണ്ട ലൗകിക ജ്ഞാനമോ കഴിവോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അധികാരികൾ ഫ്രാൻസിലെ അറിയപ്പെടാത്ത ഒരു കുഗ്രാമമായ ആർസിലേക്ക് ഇടവക വികാരിയായി അദ്ദേഹത്തെ അയച്ചു. അദ്ദേഹം അവിടെ വികാരിയായി ചാർജ് എടുക്കുമ്പോൾ ആർസിലെ ജനങ്ങൾ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരായിരുന്നു. ദേവാലയത്തിൽ വരുന്നവരും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമായിരുന്നു. ആർസ് 10 കൊണ്ട് പൂർണ്ണമായും നവീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ പ്രസംഗങ്ങൾ വഴി 10,000 ആളുകളെ മാനസാന്തരപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അകത്തെ കാഴ്ചകൾ കാണാം. വർഷം ആർസിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷകളിൽ മുഴുകി ജീവിച്ചു. പഴയ ദേവാലയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം 2-3 പേർ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. ആ അവിടെ മുതൽ താഴേക്കുള്ള ഭാഗമാണ് പഴയ ദേവാലയം. അതിന് മുകളിലുള്ള ഭാഗം പുതിയതായിട്ട് പണിത് ചേർക്കപ്പെട്ടതാണ്. അദ്ദേഹം നിന്ന് പ്രസംഗിച്ചിരിക്കുന്ന സ്ഥലങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. തൻ്റെ പ്രസംഗത്തിലൂടെ അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആത്മരക്ഷ, സ്വർഗം, നരകം, വിശുദ്ധ കുർബാന, ദൈവസ്നേഹം തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിഷയങ്ങൾ. ലോകത്തിൻ്റെ നാനാഭാഗത്തിലെ ആളുകൾ ഈ വൈദികൻ്റെ പ്രസംഗം കേൾക്കാൻ ആർസിലേക്കെത്തി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത
തൻ്റെ പക്കൽ കുമ്പസാരത്തിനായി എത്തുന്നവരുടെ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് ആയിരുന്നു. ദിവസവും 14 മുതൽ 18 വരെ മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച ആർസിലെ വികാരി ഒരു അത്ഭുത പ്രതിഭാസമാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള വർഷം ഏകദേശം 100,000 പേരെ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ചിത്ത ജോൺ മരിയ വിയാനിയെ ജോൺ പോൾ 2 മാർപ്പാപ്പ കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്നാണ് വിശേഷിപ്പിച്ചത്. 1859 ഓഗസ്റ്റ് 4 അദ്ദേഹം സ്വർഗീയ വിശ്രമത്തിനായി വിളിക്കപ്പെട്ടത്. 1925 വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1929 11 പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ സകല വൈദികരുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാണ്. മുഖം മാത്രം ഒരു മെഴുക് മാസ്ക് കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എളിമയും ക്ഷമയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്നോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു. അതായത് എനിക്ക് ആത്മാഭിമാനം തോന്നത്തക്ക വിധം സാമർഥ്യമോ ശാസ്ത്രജ്ഞാനമോ ശക്തിയോ പുണ്യമോ ഒന്നും തന്നിട്ടില്ല. എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ പാവപ്പെട്ട പാപങ്ങളല്ലാതെ മറ്റൊന്നും എന്നിൽ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നല്ലവനായ ദൈവം പാപിയുടെ മേൽ അനുഗ്രഹം പൊഴിക്കുവാൻ എന്നെ ഉപകരണമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കഠിനമായ ഉപവാസവും തീക്ഷ്ണമായ പ്രാർത്ഥനയും ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള ദാഹവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദിവസം 1 മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അതും വെറും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും 2 മാത്രം. രാത്രികളിൽ ഉറക്കം നിഷേധിച്ചുകൊണ്ട് മണിക്കൂറുകളോളം വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ചിലവഴിക്കും. മുള്ളുകൾ പിടിപ്പിച്ച അടിവസ്ത്രവും വെറും നിലത്ത് വിറക് കമ്പുകളുടെ മുകളിലെ കിടപ്പും തൻ്റെയും ജനത്തിൻ്റെയും പാപങ്ങൾക്കായുള്ള പരിഹാര പ്രവൃത്തിയായി അദ്ദേഹം കരുതിയിരുന്നു. തൻ്റെ എളിയ ജീവിത രീതി കൊണ്ടും പ്രസംഗങ്ങൾ കൊണ്ടും അദ്ദേഹം ആർസിലെ പ്രവാചക ശബ്ദമായി മാറി. ഇവിടെ നിന്നാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. ഇതെല്ലാം പഴയ പള്ളിയുടെ ഭാഗങ്ങളാണ്. ഇതെല്ലാം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴും. ഇവിടെയായിരുന്നു അദ്ദേഹത്തെ അടക്കം ചെയ്തിരുന്നത്. ഇത് പഴയ പള്ളിയുടെ ഉൾഭാഗത്ത് തന്നെയാണ്. ഇവിടെ തന്നെ നമുക്ക് മറ്റൊരു പള്ളിയും കാണാം. ഈ സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഒരു പള്ളിയിലേക്കാണ്. മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് താഴെ ഒരു പള്ളി ഉണ്ടെന്ന് പോലും അറിയാനായിട്ട് സാധിക്കില്ല. അകത്തേക്കുള്ള പ്രവേശനം അടച്ചിരിക്കുകയാണ്.
നമുക്ക് ജസ്റ്റ് പള്ളി ഒന്ന് കാണാം. മുറിയും ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊടയും വടിയും അതുപോലെ തന്നെ പുസ്തകങ്ങളും പലതരം ഫോട്ടോകളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മുറികൾ മാത്രമല്ല അടുക്കളയും അതുപോലെ തന്നെ സാധനങ്ങളും ഉപയോഗിച്ച പാത്രങ്ങളും വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് വിശുദ്ധനെ അടക്കം ചെയ്ത പെട്ടി. അതിൻ്റെ അടപ്പും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഭദ്രമായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്.